ഇന്ന് നമുക്കൊരു മീൻ കറി തയ്യാറാക്കാം. വളരെ എളുപ്പത്തിൽ ഏത് മീൻ വെച്ചിട്ട് നമുക്ക് ഈ ഒരു മീൻ കറി തയ്യാറാക്കാൻ പറ്റും. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം ഒരു ചട്ടി വെച്ച് ചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനൊരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കുക. അപ്പം ഞാനിവിടെ ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്, ഈ ഇഞ്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി സവാള എന്നിവ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളിയാണെങ്കിൽ രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് തക്കാളി നന്നായിട്ട് വെന്ത് വരുന്നത് വരെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് വരുന്നത് വരെ ഞാനിതിനെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ച് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ തക്കാളി ഒന്ന് ഉടച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആദ്യം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ചേർക്കുന്നത് മുളക് പൊടിയാണ്. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. മുളക് പൊടി ചേർക്കുന്ന സമയത്ത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കാം. ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇത്രയും പൊടികൾ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തീയൊന്ന് കുറച്ച് വെച്ച് നല്ല വണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പം ഞാനിവിടെ പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അര കപ്പ് നല്ല കട്ടിയുള്ള പുളിവെള്ളം എടുത്തിട്ടുണ്ട്. വാളം പുളി ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് പിഴിഞ്ഞെടുത്തതാണ്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. വെള്ളം ചേർക്കുന്ന സമയത്ത് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് നല്ല കട്ടിയിൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്താൽ മതി. അതല്ല കുറച്ച് ലൂസായിട്ടാണ് കറി വേണ്ടതെങ്കിൽ കുറച്ചധികം തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ഒരു വെള്ളം ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് തീയൊന്ന് കുറച്ച് വെക്കാം. ഈ ഒരു കറിയൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അയലയാണ് ചേർക്കുന്നത്. നാല് ചെറിയ അയല ഇതുപോലെ കട്ട് ചെയ്ത് വൃത്തിയാക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു മീൻ കറിയിലിട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇതിനെ ഇളക്കി കൊടുക്കാം. മീൻ വെന്തതിന് ശേഷം നമ്മൾ ഇളക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻ പൊടിഞ്ഞു പോകും. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം നന്നായിട്ട് മീൻ വെന്ത് വന്നിട്ടുണ്ട്. തീ കുറച്ച് വെച്ച് കറി നന്നായിട്ട് തിളപ്പിച്ച് മീൻ വേവിച്ചെടുത്തിട്ടുണ്ട്. മീൻ നന്നായി വെന്തതിന് ശേഷം നമുക്ക് ചട്ടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. സ്പൂണിട്ട് ഇളക്കരുത്. ഇപ്പം കറിയെല്ലാം നന്നായിട്ട് തിളച്ച് മീനെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ അയല മുളകിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.